ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കമ്പ്യൂട്ടർ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഏറ്റവും ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്രീ എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ. അതിലെ ടെലുറിയം, കാൽസിയം, ട്യൂപിക് 2D മാജിക്, ജി കോംപ്രസ്, ജിയോജിബ്ര, ഈ 5 എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർസുകളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക, കാരണം അതിൻ്റെ ഇടയിൽ ഞാൻ പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. കമ്പ്യൂട്ടർ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ, CMC, എന്താണ്? അംബ്രല്ല ടേം ദാറ്റ് ഇൻകമ്പോസസ് വേറിയസ് ഫോംസ് ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ത്രൂ നെറ്റ്വർക്ക്ഡ് കമ്പ്യൂട്ടേഴ്സ്. നമ്മുടെ കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ടുള്ള ഏത് തരം ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനെയും നമുക്ക് കമ്പ്യൂട്ടർ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്ന കുടക്കീഴിൽ ചേർക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ കീഴിലാണ് ഈ പറയുന്ന കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ, കമ്പ്യൂട്ടർ മാനേജ്ഡ് ഇൻസ്ട്രക്ഷൻ, കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് പോയിന്റ്, എനി ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 or more ഇൻഡിവിജ്വൽ പീപ്പിൾ ഹൂ ഇന്ററാക്ട് ഓർ ഇൻഫ്ലുവൻസ് ഈച്ച് അതർ വിയ സെപ്പറേറ്റ് കമ്പ്യൂട്ടേഴ്സ് ത്രൂ ദ ഇന്റർനെറ്റ് ഓർ എ നെറ്റ്വർക്ക് കണക്ഷൻ യൂസിംഗ് സോഷ്യൽ സോഫ്റ്റ്വെയർ. രണ്ടോ രണ്ടിൽ കൂടുതലോ ഇൻഡിവിജ്വൽസുകളോ ഗ്രൂപ്പ്സുകളോ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇന്ററാക്ട് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ത്രൂ സെപ്പറേറ്റ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, അവിടെ നമ്മൾ മൊബൈൽ ഫോണിനെ കുറിച്ചൊന്നും പറയുന്നില്ല, കമ്പ്യൂട്ടേഴ്സിലൂടെ മാത്രം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. സെപ്പറേറ്റ് കമ്പ്യൂട്ടേഴ്സ് ത്രൂ ഇന്റർനെറ്റ് ഓർ നെറ്റ്വർക്ക് കണക്ഷൻ. നെക്സ്റ്റ് പോയിന്റ്, ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആക്ട്സ് ആസ് എ കമ്മ്യൂണിക്കേഷൻ മീഡിയം. ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്ക്. നെക്സ്റ്റ് പോയിന്റ്, CMC എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ഇമെയിൽ, നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ, ഇൻസ്റ്റന്റ് മെസ്സേജിംഗ്, ടെക്സ്റ്റ് മെസ്സേജിംഗ്, ഹൈപ്പർ ടെക്സ്റ്റ്, ഡിസ്റ്റൻസ് ലേണിംഗ്, ഇന്റർനെറ്റ് ഫോറം, ബുള്ളറ്റിൻ ബോർഡ്സ്, ഓൺലൈൻ ഷോപ്പിംഗ്. ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ അത് കമ്പ്യൂട്ടർ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ആകുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് CMC. ഫസ്റ്റ് പോയിന്റ്, ബ്രേക്സ് ഡൗൺ ജിയോഗ്രഫിക്കൽ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ജിയോഗ്രഫിക്കൽ ബാരിയേഴ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് കമ്പ്യൂട്ടർ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ കേരളത്തിലിരുന്നു കൊണ്ട് ഇംഗ്ലണ്ടിലുള്ള ഒരു ടീച്ചറിൻ്റെ ക്ലാസ് അത് നമുക്ക് ആക്സസിബിൾ ആണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ. സെക്കൻഡ് പോയിന്റ്, പീപ്പിൾ ക്യാൻ എക്സ്ചേഞ്ച്, സ്റ്റോർ, എഡിറ്റ്, ബ്രോഡ്കാസ്റ്റ് ആൻഡ് കോപ്പി എനി റിട്ടൺ ഡോക്യുമെന്റ്. ദേ ക്യാൻ സെൻഡ് ഡേറ്റ ആൻഡ് മെസ്സേജസ് ഇൻസ്റ്റന്റേനിയസ്ലി, ഈസിലി, അറ്റ് ലോ കോസ്റ്റ് ആൻഡ് ഓവർ ലോങ് ഡിസ്റ്റൻസസ്. മെസ്സേജസ് ക്യാൻ ബി സെൻഡ് ടു ഗ്രൂപ്പ്സ് ഓഫ് എനി സൈസ്. ഇവിടെ നമുക്ക് മറ്റുള്ളവരായിട്ട് ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു, സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു, എഡിറ്റ് ചെയ്യാൻ പറ്റുന്നു, ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട്, ഡിസിമിനേറ്റ് ചെയ്യാനായിട്ട്, കോപ്പി ചെയ്യാനായിട്ട് പറ്റുന്നു. ആൻഡ് ഓൾസോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ലോ കോസ്റ്റ് ആണ്, നമുക്ക് എത്ര ഡിസ്റ്റൻസിലിരിക്കുന്നവരായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ഒരു ഇൻഡിവിജ്വലിന് മാത്രമല്ല നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റുന്നത്, മറിച്ച് എത്ര വലിയ ഗ്രൂപ്പ്സുകൾക്കും നമുക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്, നമുക്ക് പെട്ടെന്നാണ് ഫീഡ്ബാക്ക് കിട്ടുന്നത്. റിച്ച് റിസോഴ്സസ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഗ്രൂപ്പിനും ഏത് ഇൻഡിവിജ്വൽസിനും ഒരേപോലെ പലർക്കും ഇൻഫോർമേഷൻ സെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഫിഫ്ത് പോയിന്റ്, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. കമ്പ്യൂട്ടർ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്നത് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. സിക്സ്ത് പോയിന്റ്, ബ്രിങ്കിങ് പീപ്പിൾ ടുഗെദർ ബിയോണ്ട് സോഷ്യൽ റിലീജിയൻ സൈക്കിൾ. പല പ്ലേസുകളിൽ നിന്ന് വരുന്ന, കൾച്ചറിൽ നിന്ന് വരുന്ന, സൊസൈറ്റിയിൽ നിന്ന് വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ, ഇവരെ എല്ലാം ഒന്നിച്ച് ഒരു പ്ലേസിൽ എത്തിക്കാനായിട്ട് കമ്പ്യൂട്ടർ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷന് സാധിക്കുന്നു. അത് ഒരിക്കലും ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ കമ്മ്യൂണിക്കേഷനിൽ പോസിബിൾ ആകുന്നില്ല. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് CMC ആണ്. ഫസ്റ്റ് വൺ, ഇൻഹിബിഷൻസ് റിലേറ്റഡ് ടു കമ്പ്യൂട്ടർ ഓർ ടെക്നോളജി യൂസ്. ഇപ്പോഴും കുറച്ച് ശതമാനം ആൾക്കാർക്കെങ്കിലും ഈ ഒരു ടെക്നോളജിയോട് ഒരു ഇഷ്ടമില്ലായ്മയുണ്ട്. അവർക്ക് ശരിക്കും ടെക്നോളജി യൂസ് ചെയ്യാനായിട്ട് അറിയത്തില്ല, അതിൽ നിന്നാണ് ആ ഒരു ഡിസ്ലൈക്ക് വരുന്നത്. സെക്കൻഡ് പോയിന്റ്, മോർ ടൈം കൺസ്യൂമിങ്. നമുക്കൊരു ബാഡ് ഇന്റർനെറ്റ് കണക്ഷൻ ആണ് ഉള്ളതെങ്കിൽ അവിടെ നമ്മൾ അയക്കുന്ന മെസ്സേജ് അതിങ്ങനെ കറങ്ങി കറങ്ങിയിരിക്കും, അത് കറക്റ്റ് ആയിട്ടുള്ള സമയത്തിൽ എത്തണം എന്നില്ല റിസീവറിന്റെ കയ്യിൽ. ഓക്കെ, തേർഡ് പോയിന്റ്, ആബ്സെൻസ് ഓഫ് സോഷ്യോ ഇമോഷണൽ ആൻഡ് നോൺ വെർബൽ ക്യൂസ്. ഇൻ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, ഹെഡ് നോഡ്സ്, സ്മൈൽസ്, ഐ കോൺടാക്ട്, ഡിസ്റ്റൻസ്, ടോൺ ഓഫ് വോയിസ് ആൻഡ് അതർ നോൺ വെർബൽ ബിഹേവിയർ ഗിവ് സ്പീക്കേഴ്സ് ആൻഡ് ലിസണേഴ്സ് ഇൻഫർമേഷൻ ദേ ക്യാൻ യൂസ് ടു റെഗുലേറ്റ്, മോഡിഫൈ ആൻഡ് കൺട്രോൾ എക്സ്ചേഞ്ചസ്. ഈ ഒരു കമ്പ്യൂട്ടർ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷനിൽ ഒരു ഇമോഷണൽ ആസ്പെക്ടിന്റെ ആബ്സെൻസ് ഉണ്ട്.
എന്ന് വെച്ചാൽ നമ്മൾ ഒരാളായിട്ട് ഫേസ് ടു ഫേസ് ഇന്ററാക്ട് ചെയ്യുകയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഒരു ചിരിയിൽ നോൺ വെർബൽ ആയിട്ടുള്ള ആക്ഷൻസ് ലൈക്ക് ജെസ്റ്റേഴ്സ്, എന്തെങ്കിലും ടൈപ്സ് ഓഫ് പോസ്റ്റേഴ്സ്, ഇതൊക്കെ ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷനിൽ വരുമ്പോൾ പോസിബിൾ ആണ്, കുറച്ചും കൂടി ഇഫക്റ്റീവ് ആണ്. അതിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരാളുടെ ഇമോഷൻ മനസ്സിലാക്കാൻ പറ്റുന്നു. എന്നാൽ കമ്പ്യൂട്ടർ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവിടെ ആ പറയുന്ന നോൺ വെർബൽ സിഗ്നൽസ്, അതിനെയാണ് ക്യൂസ് എന്ന് പറയുന്നത്, ഇമോഷണൽ ആസ്പെക്റ്റുകൾ, ഇതൊന്നും കറക്റ്റ് ആയിട്ട് റിസീവറിന് കിട്ടണം എന്നില്ല. നെക്സ്റ്റ് പോയിന്റ്, ദ ഇഷ്യൂ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ട്രസ്റ്റ്. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇൻഫർമേഷനും ഇതെല്ലാം ചോർത്താനായിട്ട് ഹാക്കേഴ്സ് പല രൂപത്തിൽ വരാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ിലൂടെ നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റി നഷ്ടപ്പെടാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓൾവേസ് കനോട്ട് റിലൈ ഓൺ ടെക്നോളജി, കമ്പ്യൂട്ടർ ആൻഡ് ഇന്റർനെറ്റ്. കമ്പ്യൂട്ടേഴ്സ് സ്പോയിൽഡ്, ഫോൺസ് ഔട്ട് ഓഫ് ബാറ്ററി. ഒരു ഇമ്പോർട്ടൻ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അവിടെ പെട്ടെന്ന് നമ്മുടെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്താൽ എന്ത് സംഭവിക്കും? എന്തെങ്കിലും നെറ്റ്വർക്ക് എറേഴ്സ് വന്നാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഇന്റർവ്യൂ ഫ്ലോപ്പായി പോകും. അപ്പൊ നമുക്ക് എപ്പോഴും ഈ പറയുന്ന കമ്പ്യൂട്ടർ, ടെക്നോളജി, ഇന്റർനെറ്റ് ഇതിനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രീ എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർസ് ആണ്. ടെലൂറിയം, കാൽസിയം, ട്യൂപിക് 2D മാജിക്, ജി കോംപ്രസ്, ജിയോജിബ്ര. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. ആദ്യം തന്നെ ടെലൂറിയം, എ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ദറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഓട്ടോമേഷൻ, ടെസ്റ്റിംഗ്, ട്രെയിനിങ്, ബഗ് റിപ്പോർട്ടിംഗ്, ഡോക്യുമെന്റേഷൻ. ക്ലൗഡിന്റെ മീനിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, network. So it's a network based software application. And ad endinana use cheynathu? ഓട്ടോമേഷൻ. ഇവിടെ ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ആപ്ലിക്കേഷൻസുകളൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ നമ്മുടെ മാർക്ക് ലിസ്റ്റിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ ആ ഒരു പെർസെൻറ്റേജ് ഓഫ് മാർക്സ്, അവിടെ നമ്മൾക്ക് എത്ര പെർസെൻറ്റേജ് ആണെന്ന് അറിയത്തില്ല, മറിച്ച് ടോട്ടൽ മാർക്സ് എത്രയിലായിരുന്നു, എത്ര മാർക്സ് കിട്ടി എന്നറിയാം. അപ്പോൾ നമ്മൾ ആ രണ്ട് മാർക്സുകളും എഴുതുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പെർസെൻറ്റേജ് വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്യുന്നതല്ല, അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. സോ ഹ്യൂമൻ ഇന്റർവെൻഷൻ മിനിമൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടെലൂറിയം എന്ന് പറയുമ്പോൾ ഓട്ടോമേഷന് യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൽ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. നമ്മൾ ചിലപ്പോൾ നമ്മുടെ പാസ്വേഡ് അല്ലെങ്കിൽ യൂസർ ഐ ഡി ഒക്കെ മറന്നു പോകുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ പല പാസ്വേഡ്സുകൾ അടിച്ചു നോക്കാറുണ്ട്, ഓക്കെ, ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യാനും അതുപോലെ നെറ്റ്വർക്സിലൂടെ, സോഫ്റ്റ്വെയർസിലൂടെ എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് കൊടുക്കാനുണ്ടെങ്കിൽ, പിന്നെ ബഗ് റിപ്പോർട്ടിംഗ്. എന്താണ് ബഗ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്? കമ്പ്യൂട്ടർ പ്രോഗ്രാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസിൽ എന്തെങ്കിലും എറേഴ്സ്, ഫോൾട്ട് ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിനെയാണ് ബഗ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് അസ് ടു ഫൈൻഡ് ആൻഡ് ഫിക്സ് ബഗ്സ് ഇൻ അവർ ആപ്പ്. അതുപോലെ ഡോക്യുമെന്റേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഓരോ സോഫ്റ്റ്വെയർസും ആപ്ലിക്കേഷൻസുകളും ഓപ്പറേറ്റ് ചെയ്യുന്നത്, സോ അതിനെയാണ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഓട്ടോമേഷൻ, ടെസ്റ്റിംഗ്, ട്രെയിനിങ്, ബഗ് റിപ്പോർട്ടിംഗ്, ഡോക്യുമെന്റേഷൻ ഇതിനെല്ലാം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ടെലൂറിയം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉള്ളതുകൊണ്ടാണ് നമുക്കിതെല്ലാം പോസിബിൾ ആകുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ക്യാൻ ലോഗിൻ, റൈറ്റ് ആൻഡ് റൺ ആൻ ആക്ഷൻ ഓർ പ്രോസസ്. ടെലൂറിയം എന്ന് പറയുന്ന ഈ ഒരു എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പല സൈറ്റ്സുകളിലും ലോഗിൻ ചെയ്യാൻ പറ്റുന്നത്, പല പേജുകളിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനും എഴുതാനും റിപ്ലൈ കൊടുക്കാനും റെസ്പോൺസ് കൊടുക്കാനും പറ്റുന്നത്. ആൻഡ് ഓൾസോ റൺ ആൻ ആക്ഷൻ ഓർ പ്രോസസ്, എന്തെങ്കിലും ആക്ഷൻസുകൾ നമ്മൾ എന്തെങ്കിലും മൊബൈലിലൂടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെ നെറ്റ്വർക്കിലൂടെ ആക്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുന്നത്, എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ടെലൂറിയം സോഫ്റ്റ്വെയർ ഉള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് പോയിന്റ്, യൂസ്ഡ് ഫോർ ലോഗിങ് ഇൻ ടു എ വെബ്സൈറ്റ്, ഫില്ലിംഗ് ഔട്ട് ഫോംസ് ആൻഡ് ടെസ്റ്റിംഗ് ഷോപ്പിംഗ് കാർഡ് ഫംഗ്ഷനാലിറ്റി. അപ്പോൾ മെയിൻ ആയിട്ടും ടെലൂറിയം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? എന്തെങ്കിലും വെബ്സൈറ്റ്സുകളിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും ആപ്ലിക്കേഷൻസുകളോ എന്തെങ്കിലും കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, filling out something, okay, and also for testing shopping cart functionality. നമ്മൾ ഷോപ്പിംഗ് സൈറ്റ്സ് യൂസ് ചെയ്യുന്നവരാണ്, അപ്പോൾ അവിടെയുള്ള കാർട്സുകൾ, ഷോപ്പിംഗ് കാർട്സുകൾ ടെസ്റ്റ് ചെയ്യാനായിട്ട്, ആ ഇന്ന പ്രോഡക്റ്റ് എടുക്കുന്നു, ആ ഇന്ന പ്രോഡക്റ്റ് വേണ്ട, അത് അതിൻ്റെ റിവ്യൂസ് ശരിയല്ല, എന്നാൽ ബാക്ക് അടിച്ചിട്ട് വേറൊരു പ്രോഡക്റ്റ് നോക്കാം. അങ്ങനെ അങ്ങനെ ആ ഒരു ഷോപ്പിംഗ് കാർട്ടിൻ്റെ ഫംഗ്ഷനാലിറ്റി ടെസ്റ്റ് ചെയ്യാനും
ഈ പറയുന്ന ടെലൂറിയം വളരെ ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ടെലൂറിയം ആൻഡ് ഓൾസോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റ് എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർസുകളെ കുറിച്ച് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനോ അതുപോലെ തന്നെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിനൊന്നും സാധാരണ വരാറില്ല. എപ്പോഴും ചോദിക്കുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻസിനാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്സിനുള്ളതായിട്ടുണ്ട്. ആൻഡ് ഓൾസോ യു ക്യാൻ ആഡ് അഡീഷണൽ പോയിന്റ്സ് ലൈക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളില്ലേ, ലൈക്ക് എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർസ് ആർ വെരി യൂസ്ഫുൾ ആൻഡ് ബെനിഫിഷ്യൽ ഫോർ സ്റ്റുഡൻസ് ലേണിംഗ്, ഇറ്റ് എൻഹാൻസസ് ദ ലേണിംഗ് എൻവയറൺമെന്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ ഏത് ആപ്ലിക്കേഷൻ ചോദിച്ചാലും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാൽസിയം എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ ആണ്. ഈ കാൽസിയം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ വരുന്നത് കാൽഷ്യം എന്നുള്ള ആ ഒരു എലമെന്റ് ആണ്, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ കാണാൻ പറ്റുന്ന ആ ഒരു എലമെന്റ്. ആ സെയിം സംഭവം തന്നെയാണ്, എന്നാൽ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡൊമെയിനിലാണ് ഈ പറയുന്ന കാൽഷ്യം യൂസ് ചെയ്തത് എന്നേ ഉള്ളൂ. നമുക്കത് നോക്കാം എന്താണ് എന്ന്. ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ വിച്ച് അലൗസ് ആൻ എക്സ്പ്ലോറേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ദർ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ കാൽസ്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ, ഒരു സോഫ്റ്റ്വെയർ, ഒരു എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ ആണ്. അത് അലൗ ചെയ്യുന്നു. എന്താണ് അലൗ ചെയ്യുന്നത്? ആൻ എക്സ്പ്ലോറേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ദർ ക്ലാസിഫിക്കേഷൻസ്. നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള 103 കെമിക്കൽ എലമെന്റ്സുകളെ കുറിച്ചും ഈച്ച് ആൻഡ് എവറി എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. സെക്കൻഡ് പോയിന്റ്, യു ക്യാൻ യൂസ് കാൽസിയം ടു സെർച്ച് ഫോർ ഇൻഫർമേഷൻ അബൌട്ട് ദ എലമെന്റ്സ് ഓർ ടു ലേൺ ഫാക്ട്സ് അബൌട്ട് ദ പീരിയോഡിക് ടേബിൾ. ഇറ്റ് കണ്ടെയ്ൻസ് ടൂൾസ് ടു വിഷ്വലൈസ് ദ സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ഈച്ച് എലമെന്റ്, എ മോളിക്യുലർ വെയ്റ്റ് കാൽക്കുലേറ്റർ, എ 3D മോളിക്യൂൾ എഡിറ്റർ ആൻഡ് ആൻ ഇക്വേഷൻ സോൾവർ. ഇനി നമ്മൾ എന്തിനാണ് ഈ കാൽസിയം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്? ടു സെർച്ച് ഫോർ ഇൻഫർമേഷൻ അബൌട്ട് എലമെന്റ്സ്, എലമെന്റ്സുകളെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, കൂടുതൽ ഫാക്ട്സുകൾ അറിയാൻ വേണ്ടിയിട്ട് റിഗാർഡിംഗ് പീരിയോഡിക് ടേബിൾ. ഈ കാൽസിയം എന്ന് പറയുന്ന എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയറിൽ പല ടൂൾസുകളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ എലമെന്റ്സുകളെ കുറിച്ചും കറക്റ്റായിട്ട് വിഷ്വലൈസ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ പീരിയോഡിക് ടേബിളിലുള്ള ഓരോ എലമെന്റ്സുകളുടെ മോളിക്കുലാർ വെയ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും മോളിക്യൂൾസിനെ കുറിച്ച് ഒരു 3D പിക്ചർ കൊടുക്കാനായിട്ട്, ആൻഡ് ഓൾസോ കെമിക്കൽ ഇക്വേഷൻസുകൾ സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ടും നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള 103 കെമിക്കൽ എലമെന്റ്സുകളെ കുറിച്ച് അതിൻ്റെ മാസ്, ചാർജ്, വെയ്റ്റ്, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസിൻ്റെ കറക്റ്റ് നമ്പേഴ്സ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അയണൈസേഷൻ എന്താണ്, ഐസോടോപ്പ് ഐസോബാർ ടേബിൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഓരോ എലമെന്റ്സുകളുടെ മെൽറ്റിംഗ് പോയിന്റ്സുകൾ എന്താണ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാൽസിയം എന്ന എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാണ് മെയിനായിട്ടും എഴുതേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്യൂപിക് 2D മാജിക്. അതെന്താണ് സംഭവം? ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഫോർ ദി ഡിസൈൻ ആൻഡ് ക്രിയേഷൻ ഓഫ് 2D ആനിമേഷൻ. 2D ആനിമേഷൻ ഡിസൈൻ ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ് ട്യൂപിക് 2D മാജിക്. ഇവിടെ സ്ട്രെസ് ചെയ്ത് പറയേണ്ടത് 2D ആനിമേഷൻ ആണ്, 3D അല്ല, 3D അല്ല. ദിസ് ടൂൾ വാസ് ഇൻസ്പയർഡ് ബൈ and for animators is being developed by an open community. ee parayna application aarana develop cheyathu open community aanu ennu vachal animation interest ulla aalkar undallo ആ ഒരു ഫീൽഡ് വളരെ ക്രേസി ആയിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനിമേഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ കൂടി ചേർന്നിട്ടാണ് ഈ പറയുന്ന ട്യൂപിക് 2D മാജിക് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തത്. അതൊരു ഓപ്പൺ കമ്മ്യൂണിറ്റിയാണ്. ഇനിയും ഈ ഒരു ആനിമേഷൻ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ആനിമേഷൻ ഇഷ്ടമുള്ളവർക്ക്, ബിക്കോസ് ദേ ഡ്രൂ ഇൻസ്പിറേഷൻ ഫ്രം ആനിമേഷൻ ലവേഴ്സ്. ആനിമേഷൻ ഇഷ്ടമുള്ള ആൾക്കാരിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടിയിട്ട് ആനിമേഷൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ട്യൂപിക് 2D മാജിക് ഡിവലപ്പ് ചെയ്തത്. നെക്സ്റ്റ് പോയിന്റ്, ഈസി ടു യൂസ് ടൂൾ ഫോർ ചിൽഡ്രൻ, ടീനേജേഴ്സ് ആൻഡ് അമച്വർ ആർട്ടിസ്റ്റ്സ്. അപ്പോൾ ഈ ഒരു ടൂള് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ടീനേജേഴ്സിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ
അമച്വർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എന്ന് വെച്ചാൽ പ്രൊഫഷണൽ അല്ലാത്ത എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു ബിഗിന്നർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്യൂപിക് 2D മാജിക് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഹെൽപ്സ് ഇൻ മേക്കിംഗ് പ്രൊഫഷണൽ ക്വാളിറ്റി ആനിമേഷൻസ്. The software offers all necessary tools to create simple animations. Professional quality ulla animations undakkan vendite create cheyan vendite design cheyan venditana ee parayna application nammale help cheynathu. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പലരും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഗ്രാഫിക് ഡിസൈനിങ്, ആനിമേഷൻ എന്നൊക്കെ പറഞ്ഞ് പല കോഴ്സുകൾക്ക് പോകാറുണ്ട്. അവിടെ ആനിമേഷൻ കോഴ്സുകളിൽ പോകുമ്പോൾ ട്യൂപിക് 2D മാജിക് പോലുള്ള ആപ്ലിക്കേഷൻസുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഓരോരുത്തരും ആനിമേറ്റഡ് ഇമേജസുകളായാലും മൂവീസുകളായാലും വീഡിയോസുകളായാലും ഡിസൈൻ ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജി കോംപ്രസ് എന്താണ്. A software suite comprising educational entertainment software for children aged 2 to 10. G-Compress എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ സ്യൂട്ട് ആണ്. എന്താണ് സ്യൂട്ട് എന്ന് പറയുന്നത്? സോഫ്റ്റ്വെയർ സ്യൂട്ട് ഇസ് എ കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഓർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ സ്യൂട്ട് എന്ന് പറയുന്നത്, സോഫ്റ്റ്വെയർ സ്യൂട്ട്. അപ്പോൾ ജി കോംപ്രസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഓർ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. അതിലെന്താണ് ഉള്ളത്? എഡ്യൂക്കേഷണൽ എൻ്റർടൈൻമെൻറ്റ്. കുട്ടികളെ ഒരേ സമയം എഡ്യൂക്കേറ്റ് ചെയ്യാനും എൻ്റർടൈൻ ചെയ്യിക്കാനും യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ജി കോംപ്രസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ചിൽഡ്രൻ ബിറ്റ്വീൻ 2 to 10 years of age. Next point, contains activities that are game oriented but still educational. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ പല ആക്ടിവിറ്റീസുകളുണ്ട്. ഓക്കെ, ഗെയിംസുകളുടെ രൂപത്തിലായിരിക്കും അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ അത് കുട്ടികളെ ഇൻഡയറക്ട്ലി ഇൻസ്ട്രക്റ്റ് ചെയ്യുകയാണ്, എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ്, എന്തെങ്കിലും ഫ്രൂട്ട്ഫുൾ ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് പഠിപ്പിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഹെൽപ് ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പേഴ്സ്, ലേൺ ബേസിക് അരിത്മെറ്റിക് ഓപ്പറേഷൻസ്, ട്രെയിൻ ദം ഇൻ അനലിറ്റിക്കൽ റീസണിങ് ആൻഡ് ടു ഇംപ്രൂവ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ആസ് വെൽ ആസ് സ്പെല്ലിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ ജി കോംപ്രസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ കുട്ടികളെ നമ്പേഴ്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്സ് അത് പഠിപ്പിക്കാനായിട്ടും മനസ്സിലാക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. And also it will help them to learn basic arithmetic operations. Nammade addition, multiplication, division, subtraction, anganeulla basic arithmetic operations kutikale padipikkanayittu help cheyunu. Adu pole avare analytically engane reason cheyam ennu padipikkunu. And also communicative skills, adu engane enhance cheyam, engane elevate cheyam ennu padipikkunu by concentrating on spelling, reading, writing, listening, etc. Ini nammal discuss cheyan povuna last educational സോഫ്റ്റ്വെയർ ആണ് ജിയോജിബ്ര. മാത്തമാറ്റിക്സ് സോഫ്റ്റ്വെയർ ഫോർ ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് ബ്രിങ്സ് ടുഗെദർ ജിയോമെട്രി, ഓൾജിബ്ര, സ്പ്രെഡ്ഷീറ്റ്സ്, ഗ്രാഫിംഗ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് കാൽക്കുലസ് ഇൻ വൺ ഈസി ടു യൂസ് പാക്കേജ്. അപ്പോൾ ഈ പറയുന്ന ജിയോജിബ്ര എന്ന വേർഡിൽ തന്നെ ഇറ്റ്സ് ഒബ്വിയസ് ദാറ്റ് ഇറ്റ്സ് എ മാത്തമാറ്റിക്സ് സോഫ്റ്റ്വെയർ. അതൊരു മാത്തമാറ്റിക്സ് സോഫ്റ്റ്വെയർ ആണ്. എല്ലാ ലെവൽസിലുള്ള കുട്ടികളെയും മാത്തമാറ്റിക്സിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അവിടെ ജിയോമെട്രി, ഓൾജിബ്ര, സ്പ്രെഡ്ഷീറ്റ്സ്, ഗ്രാഫിംഗ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കാൽക്കുലസ് ഇതെല്ലാം ഉണ്ടാകും. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ്സ് ആൻ ഈസി ടു യൂസ് പാക്കേജ്. ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, സിമ്പിൾ ബട്ട് പവർഫുൾ ടൂൾ യൂസ്ഡ് ബൈ സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് മാത്സ് കോൺസെപ്റ്റ്സ്, ടു ഹെൽപ്പ് സോൾവ് പ്രോബ്ലംസ് ആൻഡ് ടു ചെക്ക് സൊല്യൂഷൻസ്. ജിയോജിബ്ര ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ്, ഫോർ പ്രോബബിലിറ്റി, ഫോർ ജിയോമെട്രി, ഫോർ ട്രിഗ്നോമെട്രി, ഫോർ ഓൾജിബ്ര ആൻഡ് ഫോർ ഫങ്ഷൻസ്. അപ്പോൾ ഇതൊരു സിമ്പിൾ ടൂളാണ്, എന്നാൽ പവർഫുൾ ടൂളാണ്. കുട്ടികൾക്ക് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസുകൾ കാൽക്കുലേറ്റ് ചെയ്യാനും കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അവർ ചെയ്ത പ്രോബ്ലംസുകൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും ഉള്ള അറേഞ്ച്മെൻസുകളും അവിടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി, ജിയോമെട്രി, ട്രിഗ്നോമെട്രി, ഓൾജിബ്ര, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്, ഇവിടെയെല്ലാം ജിയോജിബ്ര വളരെ ഹെൽപ്ഫുൾ ആണ്. തേർഡ് പോയിന്റ്, ഹാസ് ബിക്കം ദ ലീഡിംഗ് പ്രൊവൈഡർ ഓഫ് ഡൈനാമിക് മാത്തമാറ്റിക്സ് സോഫ്റ്റ്വെയർ സപ്പോർട്ടിംഗ് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, സ്റ്റെം എഡ്യൂക്കേഷൻ ആൻഡ് ഇന്നോവേഷൻ ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് വേൾഡ് വൈഡ്. അപ്പോൾ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്, മറിച്ച് ലോകമെമ്പാടും ഈ ഒരു
ജിയോജിബ്ര എന്ന് പറയുന്ന എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് വരുന്നു. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരാണെങ്കിലും ടെക്നോളജിയിലും എഞ്ചിനീയറിംഗിലും മാത്തമാറ്റിക്സിലും സയൻസിലും ജിയോജിബ്ര വളരെ ബെനിഫിഷ്യൽ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ഫ്രീ എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ പഠിച്ചു കഴിഞ്ഞു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയി, യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.